ഇവിടെ വന്നിട്ട് അവർ ഈ മുറിയിൽ വെച്ച് എൻ്റെ മേശയിലെടുത്ത് നിന്ന് ഇതിങ്ങനെ അഴിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടപ്പോൾ തന്നെ പേടിച്ച് അടച്ചു കളയാൻ പറഞ്ഞാണ്. എനിക്ക് കാണാനുള്ളൊരു മനക്കരുത്തുള്ള ആളല്ല. ഡോക്ടർമാർക്ക് ആരെങ്ങനെ വിഷമിച്ചാലും ചില ഡോക്ടർമാർക്ക് ഒരു കൂസലും കാണാം. സർക്കാർ വാങ്ങിച്ച ടേബിളിൽ, സർക്കാർ കൊടുക്കുന്ന വൈദ്യുതിയിൽ, സർക്കാർ ഒരുക്കിയ ഓപ്പറേഷൻ തിയേറ്ററിൽ, സർക്കാർ ഒരുക്കിയ ഉപകരണങ്ങളിൽ അത് വാങ്ങി വെച്ച് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വീട്ടിൽ ചെന്ന് പണം വേണമെന്ന് പറയുന്നവനെ മുക്കാൽ കെട്ടി അടിക്കണം. അതിന് മറുപടിയൊന്നുമില്ല, അത് അഴിമതിയാണ്, അത് ക്രമക്കേടാണ്. പാവങ്ങളെ നോക്കുന്നതിന്, അവരിൽ നിന്ന് പണം വാങ്ങുന്നതിന് അഴിമതി എന്നാണ് പറയുന്നത്. പക്ഷേ പാവങ്ങളോടുള്ള ഈ സമീപനം മാറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നൊന്താലല്ലേ ഞാനറിയൂ. എൻ്റെ മുമ്പിലിരിക്കുന്നവന് വേദനയുണ്ടെന്ന് അറിയാൻ ഒരു ഡോക്ടർ കഴിയണം. അത് നിയമസഭയിൽ ഉന്നയിച്ച വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ വരികയും അത് മാധ്യമങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയ എല്ലാവരും വളരെ നന്നായി അതിനെ സ്നേഹത്തോടെ ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ആസ്റ്റർ മെഡിസിറ്റി ആ സഹോദരിയുടെ ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ്. ആസ്റ്റർ മെഡിസിറ്റിയുടെ സിഇഒയുമായിട്ടും പ്രധാനപ്പെട്ട അതിൻ്റെ ഡയറക്ടേഴ്സുമായിട്ടെല്ലാം ഞാൻ സംസാരിച്ചിരുന്നു. നാളെ അവരെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എത്തിക്കാൻ നിർദ്ദേശമുണ്ട്. അവരുടെ എല്ലാ ചികിത്സയും അവിടെ ചെയ്ത് അവരെ ഭേദപ്പെടുത്തി സുഖകരമാക്കി വിടാം എന്നുള്ള ഒരു തീരുമാനമാണ്. ആ ഒരു നല്ല തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവിടെയുള്ള ഡോക്ടർമാരുമായിട്ടും സംസാരിച്ചിരുന്നു നമ്മൾ. അപ്പോൾ അവരുടെ ഒരു നല്ല മനസ്സാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ നാളെ എൻ്റെ ഓഫീസിൽ നിന്ന് ഈ സഹോദരിയെ ഞങ്ങൾ നാളെ ആസ്റ്റർ മെഡിസിറ്റിയിൽ രാവിലെ എറണാകുളത്തെത്തി. ഞാൻ പറഞ്ഞതിനൊക്കെ ഉറച്ചു തന്നെ ഇരിക്കുന്നത് ഞാനൊരു കാര്യം തീർത്ത് പറയാം. ഞാനൊരു കാര്യം അറിയാതെ പറയുന്ന ആളല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഈ സഹോദരിയുടെ ഈ വയറിങ്ങനെ കീറി വെച്ചിരിക്കുന്ന ദൃശ്യം ഞാൻ കൊടുത്തല്ലോ. എം എൽ എമാരെല്ലാം കണ്ടു, മന്ത്രി കണ്ടു, എല്ലാവരും കണ്ടു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ രഹസ്യ ഫയലൊന്നുമല്ല. അത് എല്ലാവർക്കും കാണാൻ എല്ലാവരും കാണണം. കണ്ടാൽ ഹൃദയം തകരുന്ന തരത്തിലുള്ള ഒരു സർവേ. അതിന് ന്യായങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തച്ച് വയ്ക്കാൻ പറ്റത്തില്ല. വേണ്ട, ഇൻഫെക്ഷൻ മാറ്റിയിട്ട് തച്ച് വയ്ക്കാമല്ലോ. ഡിസംബർ 17 ശേഷമുള്ള കാര്യമാണ്. രണ്ട് സർജറികൾ കഴിഞ്ഞ ഡിസംബറിന് മുമ്പാണ്. ലാസ്റ്റ് സർജറി ഡിസംബർ 17 മെഡിക്കൽ കോളേജ് നടത്തിയത്. അതിനുശേഷം ഇൻഫെക്ഷൻ മാറാതെ ഒരു രോഗിയെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുകയും ബസ്സിൽ കയറി സൗകര്യം പോലെയൊക്കെ വന്നോളാൻ പറയുകയും ചെയ്യുന്ന മര്യാദകേട് ആരെതിർത്താലും എനിക്കൊന്നുമില്ല. ഞാനെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ കാര്യം കത്രികയുടെ കാര്യത്തിലും കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയയുടെ കാര്യത്തിലും എല്ലാം ഒരു ഡോക്ടർ എന്താ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഒരു ബെഡ്ഡങ്ങ് പതിച്ചു തന്നേക്കാന്ന് പറഞ്ഞത്. പാവങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഒരുപക്ഷെ എം എൽ എമാരോടും മാധ്യമ പ്രവർത്തകരോടും ആരും ഒന്നും പറയത്തില്ലായിരിക്കും. പക്ഷേ പാവങ്ങളോടുള്ള ഈ സമീപനം മാറ്റിയേ പറ്റത്തുള്ളൂ. അതിനെ എതിർക്കും, അതിനൊരു സംശയവുമല്ല. അത് പണ്ടും എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർക്കും. അപ്പം ഞാൻ വോട്ട് വാങ്ങിച്ചിരിക്കുന്നത് ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനാണ്. നിയമസഭയിൽ നിയമനിർമ്മാണം മാത്രമല്ല, ഭരണകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക്, അവരെ എതിർക്കാനല്ലല്ലോ, അവരെ ശ്രദ്ധയിലേക്ക് നല്ല ഭാഷയിൽ നമ്മൾ കൊണ്ടുവരും. ഇന്നലെ മന്ത്രി ശ്രദ്ധിച്ചല്ലോ, രണ്ട് അന്വേഷണങ്ങൾ മന്ത്രി പ്രഖ്യാപിച്ചു, അത് സ്വാഗതാർഹമാണ്. അത് കഴിഞ്ഞ് ഡോക്ടറെ ന്യായങ്ങളാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് നിരത്തിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാനും മിനിസ്റ്ററും പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹത്തോട് പുതിയ ന്യായങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. ന്യായം എന്തും ആവട്ടെ, ഡിസംബറിൽ സർജറി ഉണ്ടത്, ആ സർജറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുവാൻ അഡ്മിറ്റ് ചെയ്ത് അവരെ അഡ്മിറ്റ് ചെയ്യുന്നതാണെന്നല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ അത് സോൾവ് ചെയ്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് വിടുക എന്നുള്ളത് എം എൽ എയുടെ ജോലിയല്ല, മന്ത്രിയുടെ ജോലിയല്ല, ഡോക്ടറുടെ ജോലിയാണ്. അതിങ്ങനെയാണ് എന്നാണ് ഡോക്ടർ പുതിയ കണ്ടുപിടുത്തം തുറന്നിട്ട്. ഇങ്ങനെ തുറന്നങ്ങ് വിട്ടേ. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് പേരെ തുറന്നു വിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ഇത് കണ്ടതുകൊണ്ട് അറിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് രോഗികളുടെ വയറിങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞില്ല. അവരുടെ ജീവിതം നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ ഞാനെന്തോ രാഷ്ട്രീയം പറഞ്ഞു, ഞാനെന്തോ ഭയങ്കര ദ്രോഹം ചെയ്യുന്നുണ്ടില്ല. ആ സ്ത്രീയുടെ കണ്ണുനീർ, ഇവിടെ വന്നിട്ട് അവർ ഈ മുറിയിൽ വെച്ച് എൻ്റെ മേശയിലെടുത്ത് നിന്ന് ഇതിങ്ങനെ അഴിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടപ്പോൾ തന്നെ പേടിച്ച് അടച്ചു കളയാൻ പറഞ്ഞാണ്. എനിക്ക് കാണാനുള്ളൊരു മനക്കരുത്തുള്ള ആളല്ല. ഡോക്ടർമാർക്ക് ആരെങ്ങനെ വിഷമിച്ചാലും ചില ഡോക്ടർമാർക്ക് ഒരു കൂസലും കാണത്തില്ല. കാരണം അവർക്ക് തോന്നുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് നൊന്താലല്ലേ ഞാനറിയൂ. എൻ്റെ മുമ്പിലിരിക്കുന്നവന് വേദനയുണ്ടെന്ന് അറിയാൻ ഒരു ഡോക്ടർ കഴിയണം. ഞാൻ എപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ട് പത്താമത് നടന്ന എല്ലാ പ്രസംഗങ്ങളും കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്നവർക്ക് വേദനയുണ്ട്, അവരുടെ വേദന എന്തെന്ന് തിരിച്ചറിയുന്ന മനുഷ്യനാവണം ഒരു ഡോക്ടറായാൽ. അല്ല, പണത്തിന് വേണ്ടി മാത്രം സർജറി ചെയ്യുന്നവരായി മാറരുത്. സർക്കാർ വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ, സർക്കാർ വാങ്ങി വെച്ചേക്കുന്ന മരുന്ന്, സർക്കാർ ഒരുക്കുന്ന ഫെസിലിറ്റി, അതിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ഡോക്ടർ പണം വാങ്ങുന്നതിനെ പ്രൈവറ്റ് പ്രാക്ടീസ് എന്നല്ല പറയുന്നത്, അതിനെ കറപ്ഷൻ എന്നാണ് പറയുന്നത്. സർക്കാർ വാങ്ങിച്ച മരുന്നാണല്ലോ കുത്തിവെക്കുന്നത്, അനസ്തീഷ്യ കൊടുക്കാൻ. സർക്കാർ വാങ്ങിച്ച ടേബിളിൽ, സർക്കാർ കൊടുക്കുന്ന വൈദ്യുതിയിൽ, സർക്കാർ ഒരുക്കിയ ഓപ്പറേഷൻ തിയേറ്ററിൽ, സർക്കാർ ഒരുക്കിയ ഉപകരണങ്ങളിൽ അത് വാങ്ങി വെച്ച് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വീട്ടിൽ ചെന്ന് പണം വേണമെന്ന് പറയുന്നവനെ മുക്കാൽ കെട്ടി അടിക്കണം. അതിന് മറുപടിയൊന്നുമില്ല, അത് അഴിമതിയാണ്, അത് ക്രമക്കേടാണ്. അത് ഈ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് പറയരുത്. പ്രൈവറ്റ് പ്രാക്ടീസ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയരുത്. അതൊക്കെ വീട്ടിൽ ഇരുന്ന് വല്ല അനാസനം കുറിക്കുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് ആശുപത്രിയിൽ പാവങ്ങളെ നോക്കുന്നതിന്, അവരിൽ നിന്ന് പണം വാങ്ങുന്നതിന് അഴിമതി എന്നാണ് പറയുന്നത്. എല്ലാവരും സെക്യൂരിറ്റിയുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ദോഷാഭിപ്രായം. നമ്മൾ പലപ്പോഴും ചാനലുകളിൽ കാണുന്ന അടിച്ചു പിടിച്ചു ആ വാർത്തകൾക്കപ്പുറം മര്യാദയില്ലാത്ത പെരുമാറ്റം, അതായത് രാത്രി ഉണർന്നിരുന്ന് ലൂട്ടി നോക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാക്ഷസൻ്റെ സ്വഭാവം കാണിക്കരുത്. രാക്ഷസനെ പറ്റി പറയുന്ന രാക്ഷസൻ രാത്രി ഉണർന്നിരിക്കുന്നു.
ഈ സെക്യൂരിറ്റിക്കാർ രാത്രി ഉണർന്നിരിക്കുകയാണെങ്കിൽ പകൽ രാക്ഷസൻ്റെ സ്വഭാവം കാണിക്കരുത്. രാത്രി ഉറങ്ങാതിരിക്കുന്ന രാത്രിഞ്ചരൻ എന്നാണ് രാക്ഷസനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആവരുത്. ഈ വിവരം അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലെ ഒരു ചികിത്സയുടെ തകരാറ് കൊണ്ട് ഒരു സഹോദരി ഇത്രയും കാലം നരകം അനുഭവിക്കേണ്ടി വന്നു എന്നറിയുമ്പോൾ ശ്രീ രവിപ്പിള്ള, അദ്ദേഹം തീർച്ചയായിട്ടും ഈ സ്ത്രീയെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു നഷ്ടപരിഹാരം ആ സഹോദരി കൊടുക്കും, നല്ലൊരു നഷ്ടപരിഹാരം.